പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവർ ആരുണ്ട്? പവിത്രം ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്നു BIS 916 ഹോൾമാർക്ക് സ്വർണത്തിൽ തീർത്ത 1000 ഡിസൈനുകൾ. ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. അലൻ സ്റ്റൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, ഇടമൺ 34. കിഴക്കൻ മേഖലയിൽ ആദ്യമായി ലോകോത്തര നിലവാരമുള്ള സാനിറ്ററി വെയറിന്റെയും ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റിന്റെയും വിപുലമായ ശേഖരം. മേൽത്തരം കമ്പനികളായ സെറ വെർമോറ, സൊമാനിയ തുടങ്ങിയ കമ്പനികളുടെ ടൈലുകൾ മിതമായ വിലയിൽ. സെറ, കെറോവിറ്റ്, ജോൺസൺ, സിംബോള, ബാത്തെക്സ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ഉൽപ്പന്നങ്ങളും. നാനോ പ്രീമിയം ടൈലുകൾ മറ്റാർക്കും നൽകാനാകാത്ത കുറഞ്ഞ വിലയിൽ. ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും. അലൻ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്, ഇടമൺ 34. ഫോൺ 9656570700. My name is Chetan. I want to be a pilot. I want to be an IAS officer. Hi, my name is Darshana. I want to be a doctor. I want to be a professor. I want to be a chartered accountant. Hi, I want to be a teacher. Pushpagiriyil Central School, Idaman 34. Managed by Pushpagiriyil Educational and Charitable Trust. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. തെന്മലയിൽ വാഹനാപകടത്തിൽ പിഞ്ചു കുഞ്ഞടക്കം നിരവധി പേർക്ക് പരുക്ക്. 50 താഴ്ചയിലേക്കാണ് നിയന്ത്രണം വിട്ട കാർ മറിഞ്ഞത്. വഴിയടച്ച് മതിൽ കെട്ടി വനം വകുപ്പ്. നാട്ടുകാരെ വെട്ടിലാക്കി കുളത്തൂപ്പുഴ ടിമ്പർ ഡിപ്പോയിലെ സുരക്ഷാ മതിൽ. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിന് പുതിയ ഓഫീസ് മന്ദിരമായി. പ്രൗഢി വിളിച്ചോതി സാംസ്കാരിക ഘോഷയാത്ര. ഗുരുക്കന്മാരെ ആദരിച്ച് മന്ദിരോദ്ഘാടനം. വാർത്തകൾ വിശദമായി. തെന്മലയിൽ കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ്. 9 പേർക്ക് പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ 2 തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പത്തനംതിട്ടയിൽ നിന്ന് തെങ്കാശിക്ക് പോവുകയായിരുന്ന കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത്. തെന്മല MSL സമീപമാണ് നിയന്ത്രണം വിട്ട ഇന്നോവ കാർ അപകടത്തിൽപ്പെട്ടത്. വാഹനത്തിലുണ്ടായിരുന്ന 9 പേർക്ക് പരിക്കുണ്ട്. 2 തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പത്തനംതിട്ട പൂവൻപാറ സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. സന, ഫാത്തിമ, സീനത്ത് എന്നിവരെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 1 ആഫിയയ്ക്കും അപകടത്തിൽ പരിക്കേറ്റു. മാജിന, ജമീല, നൂർജഹാൻ, ഷംല ബീവി, ബഷീർ എന്നിവർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിയന്ത്രണം വിട്ട വാഹനം 50 താഴ്ചയിലേക്കാണ് മറിഞ്ഞത്. ബഷീറാണ് വാഹനം ഓടിച്ചിരുന്നത്. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. തെന്മല ഡിപ്പോയിൽ തടി സൂക്ഷിച്ചിരിക്കുന്ന പഴയ തകരപ്പുര ജീർണാവസ്ഥയിൽ. ഷെഡ് പൊളിച്ചു നീക്കി പുതിയ ഷെഡ് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വനം വകുപ്പിന്റെ അധീനതയിലുള്ളതാണ് ഈ തടിഡിപ്പോ. കൊല്ലം ചെങ്കോട്ട മീറ്റർ ഗേജ് പാതയിലൂടെ ട്രെയിൻ സർവീസ് ഉണ്ടായിരുന്ന കാലത്ത് തെന്മലയിൽ നിന്ന് തടി അന്യസംസ്ഥാനങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നത് ഇവിടെ നിന്നാണ്. വെട്ടിയൊരുക്കുന്ന തടി മഴയും വെയിലുമേൽക്കാതെ സൂക്ഷിച്ചിരുന്ന പുര. മീറ്റർ ഗേജ് പാതയിലൂടെയുള്ള ട്രെയിൻ സർവീസ് നിലച്ചതോടെ തകരപ്പുരയുടെ പ്രതാപകാലവും അവസാനിച്ചു. പിന്നീട് ഇവിടം വാഹനങ്ങളുടെ പാർക്കിംഗ് സ്ഥലവും പ്രദേശവാസികൾക്ക് വൈകുന്നേരങ്ങളിൽ ഒത്തുകൂടുന്നതിനുള്ള ഇടവുമായി. എന്നാൽ ഇന്ന് ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ് ഈ തകരപ്പുര. നിലംപൊത്തിയാൽ അപകട സാധ്യതയും വളരെ വലുതാണ്. ചുമട്ടുതൊഴിലാളികളുടെ അടക്കം വിശ്രമ കേന്ദ്രമാണ് ഇവിടം. ഈ ഷെഡ് പൊളിച്ചു നീക്കി പുതിയ പാർക്കിംഗ് ഷെഡും വിശ്രമ കേന്ദ്രവും സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ലൈവ് വാർത്ത, ആര്യങ്കാവ്. ഹരിത കേരള മിഷന്റെ ആഭിമുഖ്യത്തിൽ കുളത്തൂപ്പുഴയിൽ ജാഗ്രതോത്സവം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബു എബ്രഹാം പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഹരിത കേരള മിഷന്റെ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കുളത്തൂപ്പുഴ പഞ്ചായത്തിലും ജാഗ്രതോത്സവം 2018 എന്ന പേരിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. 2 നീണ്ടു നിൽക്കുന്ന ജാഗ്രതോത്സവം കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മളുടെ ഒരു കർത്തവ്യമാണ്. അതാണ് ഭരണഘടനയുടെ 51 ആർട്ടിക്കിൾ പറയുന്നത്. നദികൾ, പുഴകൾ, ജലാശയങ്ങൾ, വനങ്ങൾ, വൃക്ഷലതാദികൾ, ഇവയെ എല്ലാം സംരക്ഷിക്കേണ്ട കർത്തവ്യവും ഓരോ പൗരനുമുണ്ട് എന്ന് ഭരണഘടന തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതിന് വിരുദ്ധമായി നമ്മൾ പ്രവർത്തിച്ചാൽ അത് ഭരണഘടനാ ചട്ടങ്ങൾക്ക് എതിരാണ് എന്ന് എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട് എന്ന് നമ്മൾ സ്വയമായിട്ട് ആലോചിക്കേണ്ട. CDS ചെയർപേഴ്സൺ വത്സലകുമാരി അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ റജി ഉമ്മൻ, ലൈല ബി വി, സിന്ധു,
സുഭിലാഷ് കുമാർ, അനിലാദേവി, അമ്പിളി അശോകൻ, നാസറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. പരിസ്ഥിതി സംരക്ഷണം, മാലിന്യ പരിപാലനം, രോഗപ്രതിരോധം തുടങ്ങി വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് ജാഗ്രതോത്സവത്തിലൂടെ പരിശീലനം നൽകും. കുടുംബശ്രീ പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ, ആശാവർക്കർമാർ, അംഗനവാടി ജീവനക്കാർ, പൊതുപ്രവർത്തകർ, സാമൂഹ്യ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർക്കാണ് പരിശീലനം നൽകുന്നത്. പരിശീലനം പൂർത്തിയാക്കിയ ശേഷം ഇവർ പൊതുജനങ്ങളിലേക്ക് ഇറങ്ങി ബോധവൽക്കരണം നടത്തും. വാർഡ് തലം മുതൽ ഇവർ ബോധവൽക്കരണത്തിനിറങ്ങും. ലൈവ് വാർത്ത, കുളത്തൂപ്പുഴ. അരനൂറ്റാണ്ടിലേറെയായി നാട്ടുകാർ ഉപയോഗിച്ചു വന്ന വഴിയടച്ച് മതിൽ കെട്ടി വനംവകുപ്പ്. കുളത്തൂപ്പുഴ ടിമ്പർ ഡിപ്പോയുടെ പുതിയ സുരക്ഷാ മതിലാണ് നാട്ടുകാരെ വെട്ടിലാക്കിയിരിക്കുന്നത്. കുളത്തൂപ്പുഴ ടിമ്പർ ഡിപ്പോയുടെ സംരക്ഷണത്തിന്റെ ഭാഗമായാണ് ഇവിടെ മതിൽ കെട്ടുന്നത്. മതിലുയരുന്നതോടെ 50 വർഷത്തിലേറെയായി ഇതുവഴിയുള്ള പ്രദേശവാസികളുടെ സഞ്ചാര സ്വാതന്ത്ര്യവും അടയും. തടി ഡിപ്പോയ്ക്കും കല്ലടയാറിനും ഇടഭാഗത്തായി താമസമാക്കിയവരെയാണ് ഇത് ഏറെയും ബാധിക്കുന്നത്. നിലവിൽ മെയിൻ റോഡിലേക്ക് എത്താൻ ഇവർക്ക് 100 മീറ്റർ മാത്രം മതിയെന്നിരിക്കെ മതിലുയരുന്നതോടെ കിലോമീറ്ററുകളോളം ചുറ്റി സഞ്ചരിക്കേണ്ടി വരും. സഞ്ചാര സ്വാതന്ത്ര്യം ഹനിക്കാതെ മതിൽ സ്ഥാപിക്കാൻ അധികാരികൾ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് ഒരുങ്ങുകയാണ് നാട്ടുകാർ. 10-60 കുടുംബങ്ങൾ ഇതുവഴി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പൊതുവഴിയാണ് ഡിപ്പോയ്ക്കകത്തൂടെ. പെട്ടെന്നൊരു ദിവസം മതിൽ കെട്ടിയടച്ച് ഞങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്ന വിധമാണ് ഇപ്പോൾ ആക്കുന്നത്. അതിനെ ഞങ്ങൾ എതിർക്കുക തന്നെ ചെയ്യും. കാരണം ഇത്രയും വർഷം പോകുന്ന ഒരു വഴി ഞങ്ങൾക്ക് കിട്ടണം. ഒരു വണ്ടി വരുന്ന വഴി ഞങ്ങൾക്ക് വേണം. ഒരാൾക്കൊരു അസുഖം വന്നാൽ പെട്ടെന്ന് ഞങ്ങൾക്ക് എടുത്ത് ആശുപത്രി കൊണ്ടുപോകാൻ വള്ളക്കടവിൻ്റെ അതിലേ ചുറ്റി അങ്ങനെ പോകുന്നത് ഭയങ്കര ഒരു ദുരിതം തന്നെയാണ്. അതുകൊണ്ട് ഈ 19 വർഷമായിട്ട് നടന്നു പോകുന്ന ഈ വഴി തന്നെ ഞങ്ങൾക്ക് കിട്ടണം. പെട്ടെന്നൊരു ദിവസം കെട്ടി അടച്ച് മതിൽ കെട്ടി സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കുകയാണ് ഞങ്ങളോട് ചെയ്യുന്നത്. ലൈവ് വാർത്ത, കുളത്തൂപ്പുഴ. The future of tradition. Imperial Kitchen, a multi-cuisine restaurant, Punalur. Vennile taragangalil chandranu maattulladu pole mannile rujubhedangalkku maattu koottuvan swadinte albhuda kalavarayaya Imperial Kitchen 2018 April 27 ne pravartanam aarambikkunnu. 53 varshamayi thookupalathinte naattil swadinte pratheekamaya Imperial Bakers janasnehavum vishwasthathayum mudal koottai eduthu Imperial Kitchenilekku chuvadu vekkukayanu. Bahumanappetta mun mandriyum Kerala Munnokka Vikasana Corporation chairmanumaya Shri R. Balakrishnan കൃഷ്ണപിള്ള ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സ്വാതിന്റെ പര്യായത്തെ ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഗുണമേന്മയിൽ മാറ്റമില്ലാതെ ഉപഭോക്താവിന്റെ താല്പര്യത്തിനൊത്ത് മാറ്റങ്ങളും പുതുമയും നിലനിർത്തി സൗത്ത് ഇന്ത്യൻ, ചൈനീസ്, കോണ്ടിനെന്റൽ, അറബിക്, തന്തൂർ, ഇറ്റാലിയൻ, പിസ്സ കോർണർ, ഫ്രൈഡ് ചിക്കൻ എന്നിവ നിങ്ങൾക്കായി തയ്യാറാക്കുന്നു. രുചിഭേദങ്ങളുടെ രുചിലോകത്തിൽ കാർ പാർക്കിംഗ് ഫെസിലിറ്റി, ഫുള്ളി എയർ കണ്ടീഷൻ ഷോറൂം, AC കോൺഫറൻസ് ഹാൾ എന്നിവ മറ്റൊരു പ്രത്യേകതയാണ്. എക്സ്പീരിയൻസ് ദ ഗ്രേറ്റ് ഫുഡ് ഇംപീരിയൽ കിച്ചൺ, എ മൾട്ടി ക്യൂസീൻ റെസ്റ്റോറന്റ്, പവർ ഹൗസ് ജംഗ്ഷൻ, പുനലൂർ. ഫോൺ 0475 222 9766. പബ്ലിക് സ്കൂൾ ചുണ്ട ചെറുകുളം അഞ്ചൽ KG ക്ലാസ്സിൽ ലോകോത്തര EYFS പാഠ്യപദ്ധതി. KG ക്ലാസ് മുതൽ കമ്പ്യൂട്ടർ പരിശീലനം. പഠന പാഠ്യേതര വിഷയങ്ങൾക്കും പ്രാധാന്യം. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, സംസ്കൃതം, അറബി ഭാഷ പഠന സമ്പ്രദായം. 5-ാം ക്ലാസ് മുതൽ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ ക്ലാസുകൾ. അത്യാധുനിക ലൈബ്രറി, ലാബ് സൗകര്യം. എല്ലാ റൂട്ടിലും ബസ് സർവീസുകൾ. വിശാലമായ കളിസ്ഥലം, മനോഹരമായ കിഡ്സ് പാർക്ക്. വുഡ്ലം പാർക്ക് പബ്ലിക് സ്കൂൾ ചുണ്ട ചെറുകുളം അഞ്ചൽ. ഫോൺ 0475 243 8115. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്, ഓപ്പോസിറ്റ് എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട് പുനലൂർ. എല്ലാവിധ മേൽത്തരം കമ്പനികളുടെയും ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഉൽപ്പന്നങ്ങൾ. വ്യത്യസ്തമായ ഡെക്കറേഷൻ ലൈറ്റുകൾ, ഫാൻസി ലൈറ്റുകൾ, LED ലൈറ്റുകൾ എന്നിവയുടെയും വിപുലമായ ശേഖരം. 5,000 സ്ക്വയർ ഫീറ്റിൽ നവീകരിച്ച ഞങ്ങളുടെ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്, ഓപ്പോസിറ്റ് എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട് പുനലൂർ. ഫോൺ 0475 222 3082. ശബരിഗിരി റെസിഡൻഷ്യൽ സ്കൂൾ അഞ്ചൽ. ഫിഷഗുരനും വിദ്യാഭ്യാസ വിചക്ഷണനുമായ ഡോക്ടർ VK ജയകുമാറിന്റെയും ദേശീയ പുരസ്കാരം ലഭിച്ച ഡോക്ടർ ദീപാചന്ദ്രന്റെയും സുദൃഢമായ നേതൃത്വം 38 വർഷത്തെ വിജയചരിത്രത്തിന്റെ മികവ്, പ്രകൃതി സ്നേഹത്തിനും പരിസ്ഥിതി സൌഹാർദ്ദത്തിനും ഗിന്നസ് റെക്കോർഡ് നേടിയ കേരളത്തിലെ ഏക വിദ്യാലയം, പ്ലേ ക്ലാസ് മുതൽ +2 തലം വരെ മികച്ച അധ്യയനം, എയർ കണ്ടീഷൻ ക്ലാസ് മുറികൾ, 1 മുതൽ 12-ാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസുകളിലും സ്മാർട്ട് ക്ലാസുകൾ, മികച്ച പ്ലേ ക്ലാസ് റൂമുകൾ, സ്പോർട്സിനും ഗെയിംസിനും പ്രത്യേക പ്രാധാന്യം, NCC എയർവിംഗ് പരിശീലിപ്പിക്കുന്ന ഏക CBSE വിദ്യാലയം,
ഹോഴ്സ് റൈഡിങ്ങിന് പ്രത്യേക പരിഗണന നൽകി കുട്ടികളെ പരിശീലിപ്പിക്കുന്നു. മികച്ച പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിലൂടെ ശബരിഗിരി റെസിഡൻഷ്യൽ സ്കൂൾ അതിന്റെ വിജയഗാഥ തുടരുന്നു. ശബരിഗിരി റെസിഡൻഷ്യൽ സ്കൂൾ, അഞ്ചൽ. ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജ്വല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമ. ജനനി സേവാ സമിതിയുടെ നേതൃത്വത്തിൽ പത്തനാപുരത്ത് ക്യാൻസർ രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. തിരുവനന്തപുരം RCCയുടെ സഹകരണത്തോടെ നടന്ന ക്യാമ്പിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. സമൂഹത്തിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തി മുന്നേറ്റം നടത്തുകയാണ് തലവൂർ മഞ്ഞക്കാല കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരുന്ന ജനനി സേവാ സമിതി പ്രവർത്തകർ. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സൊസൈറ്റിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ക്യാൻസർ നിർണയ ക്യാമ്പ് ഏറെ ശ്രദ്ധേയമായി. നൂറുകണക്കിന് ആളുകളാണ് ക്യാമ്പ് പ്രയോജനപ്പെടുത്തിയത്. മഞ്ഞക്കാല 172 നമ്പർ NSS കരയോഗ മന്ദിരത്തിൽ വെച്ച് നടന്ന ക്യാൻസർ നിർണയ ക്യാമ്പ് പ്രശസ്ത ചലച്ചിത്ര താരം ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു. ക്യാൻസർ കറക്റ്റായിട്ട് ഡിറ്റക്ട് ചെയ്താൽ ഈ ക്യാൻസറിനെ ക്യാൻസർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ശ്രീ കൊല്ലം തുളസി, ഒരുപക്ഷെ ഡോക്ടർ അറിയായിരിക്കും, കൊല്ലം തുളസി അദ്ദേഹത്തിന് ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. അദ്ദേഹം ഇപ്പോ പക്കാ ഫ്രീയാണ്. ജനനി സേവാ സമിതി രക്ഷാധികാരി ടി ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കലാദേവി മുഖ്യ പ്രഭാഷണം നടത്തി. ക്യാൻസർ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ എന്ന് വെച്ചാല്, വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ ശീലങ്ങള് കുറെ മാറ്റേണ്ടിയിരിക്കുന്നു. അപ്പം നമ്മള് കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന ശീലങ്ങളല്ല ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ളത്. ആഹാരത്തിന്റെ കാര്യത്തിലായാലും വ്യായാമത്തിന്റെ കാര്യത്തിലായാലും പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പം ആദ്യം തന്നെ ആഹാരത്തിന്റെ കാര്യം എടുക്കാം. കാരണം ലോകത്ത് ആകമാനമുള്ള ക്യാൻസറിന്റെ 30% കൂടുതൽ ആഹാര രീതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ക്യാൻസറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആഹാരത്തിന്റെ കാര്യം ആദ്യം പറയാം. ആഹാരം നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ നാരിവർഗങ്ങൾ കൂടുതൽ അടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ കൂടുതൽ കഴിക്കാൻ ശ്രദ്ധിക്കുക. തലവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. രാകേഷ്, കരയോഗം സെക്രട്ടറി വേണുപിള്ള, സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് P. S. സജിമോൻ, ജനനി സേവാ സമിതി പ്രസിഡന്റ് ശങ്കരനാരായണ പിള്ള, സെക്രട്ടറി പ്രജേഷ് കുമാർ, വൈസ് പ്രസിഡന്റ് സോമനാഥൻ പിള്ള, ശ്യാംകുമാർ എന്നിവർ സംസാരിച്ചു. കിഴക്കൻ മേഖലയിൽ ക്യാൻസർ രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ക്യാമ്പുമായി ജനനി സേവാ സമിതി പ്രവർത്തകർ മുന്നിട്ടിറങ്ങിയത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സൈനികന്റെ വീടിന് നമ്പർ നൽകാൻ പുനലൂർ നഗരസഭ കാലതാമസം വരുത്തുന്നു എന്ന പരാതി അന്വേഷിക്കുമെന്ന് മന്ത്രി K. T. ജലീൽ. വേഗത്തിൽ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. നഗരസഭയുടെ സെക്രട്ടറിയോട് ആ പ്രശ്നം സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ ഓഫീസിൽ നിന്ന് കാര്യം സംസാരിച്ചിട്ടുണ്ട്. അവരിൻ്റെ അടുത്ത് വന്നിരുന്നു. അവർക്ക് എത്രയും വേഗം നമ്പർ കൊടുക്കാനുള്ള നടപടികൾ മുനിസിപ്പൽ അധികൃതർ ചെയ്യണം. അതിന് യാതൊരു സംശയവുമില്ല. എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല. തീർച്ചയായിട്ടും അത് അന്വേഷിക്കും. സാധാരണ രീതിയിൽ ഒരു നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതിന് കുറച്ച് സമയമെടുക്കും. പക്ഷേ എന്നാൽ 1 മാസം എന്ന് പറഞ്ഞത് വളരെ കൂടുതലായിട്ടുള്ളൊരു ടൈമാണ്. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ അവരെ സ്ഥലം മാറ്റി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനപ്പോൾ തന്നെ ഞാനിത് വാട്സപ്പിൽ കണ്ട് ഒരാളും പറയാതെ തന്നെ കൺസേൺഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥയെ അവിടെ നിന്ന് സ്ഥലം മാറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് നമ്പർ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം മന്ത്രി K. T. ജലീൽ നിർവഹിച്ചു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി നടന്ന സാംസ്കാരിക ഘോഷയാത്ര ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. മലയോര നാടിന്റെ സ്വന്തം ഗ്രാമപഞ്ചായത്തായ പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിനായി പുതിയതായി നിർമ്മിച്ച ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി നടന്ന സാംസ്കാരിക ഘോഷയാത്രയിൽ ആയിരങ്ങൾ അണിനിരന്നു. Thank you.
പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ 21 വാർഡുകളിലെയും ഗ്രാമവാസികൾ പ്രത്യേകം പ്രത്യേകം ബാനറിന് പിന്നിൽ അണിനിരന്നുകൊണ്ടാണ് സാംസ്കാരിക ഘോഷയാത്രയിൽ അണിനിരന്നത്. ഘോഷയാത്ര മികവുറ്റതാക്കാൻ ഓരോ വാർഡുകളിലെയും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ പൊതുജനം സംഘശക്തിയോടെ ഒത്തുചേർന്നത് ഏറെ ശ്രദ്ധേയമായി. വാദ്യമേളങ്ങളും വിവിധ അലങ്കാര മുത്തുക്കുടകളുമെല്ലാം സമന്വയിച്ച സാംസ്കാരിക ഘോഷയാത്ര കാഴ്ചയുടെ വർണ്ണവിസ്മയം പകർന്നു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. തദ്ദേശ സ്ഥാപനങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് പുതിയ മാറ്റം അനിവാര്യമെന്ന് മന്ത്രി കെ ടി ജലീൽ. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തദ്ദേശ സ്ഥാപനങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് പുതിയ ദിശ ഉണ്ടാകണമെന്ന് മന്ത്രി കെ ടി ജലീൽ പറഞ്ഞു. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്നുകൊണ്ടും പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ലഭിക്കേണ്ട ഒരു സർട്ടിഫിക്കറ്റിന് ആവശ്യമുള്ള രേഖകൾ സഹിതം ഓൺലൈനിൽ അപേക്ഷിച്ചാൽ ഓൺലൈനിൽ എല്ലാ സർട്ടിഫിക്കറ്റുകളും കിട്ടുന്ന വലിയ പരിഷ്കാരത്തിന് നമുക്ക് ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷം ഏറിക്കഴിഞ്ഞാൽ അത്രയേ കാത്തിരിക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ ഓൺലൈൻ സംവിധാനം എല്ലാ പഞ്ചായത്തിലുമായി. പ്രോപ്പർട്ടി ടാക്സ് നമ്മൾ കിട്ടുന്നത് ഓൺലൈനില്ല. ഇനി പ്രൊഫഷണൽ ടാക്സ് ഉൾപ്പെടെ ഓൺലൈനിൽ അടക്കാനുള്ള സൗകര്യം അതിനനുസൃതമായ സോഫ്റ്റ്വെയർ നമ്മൾ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കെട്ടിട നികുതി, കെട്ടിടത്തിന്റെ പെർമിറ്റിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ, വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ, ഇതിനൊക്കെ ഒരുപാട് നമ്മൾ പഞ്ചായത്ത് കയറിയിറങ്ങണം. അതിനും നമ്മളൊരു സോഫ്റ്റ്വെയർ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ. പ്രോപ്പർ ഡോക്യുമെന്റ്സോടുകൂടി നമുക്ക് ഒരു അക്ഷയ കേന്ദ്രത്തിൽ പോയാൽ അപേക്ഷിക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും മൊബൈൽ നമ്പറിൽ ബന്ധപ്പെട്ട എഞ്ചിനീയർ ഇന്ന ദിവസം നിങ്ങളുടെ സൈറ്റിൽ വരും എന്നുള്ള അറിയിപ്പ് കിട്ടും. ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സൈറ്റിൽ ഉണ്ടായാൽ മതി. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഒരു സർട്ടിഫിക്കറ്റിനും ആളുകൾക്ക് നടന്ന് ബുദ്ധിമുട്ടേണ്ട സാഹചര്യം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ആത്യന്തികമായി ഉദ്ദേശിക്കുന്നത്. 2 വർഷത്തിനകം പഞ്ചായത്ത് വഴിയുള്ള സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനിൽ നിന്നും ലഭ്യമാക്കും. വലിയ റോഡുകളുടെ നവീകരണത്തിന് തദ്ദേശ വകുപ്പിന് ബുദ്ധിമുട്ടുണ്ട്. അത്തരം റോഡുകൾ പൊതുമരാമത്ത് വകുപ്പിന് വിട്ടുകൊടുക്കുവാൻ ആലോചനയുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ പത്തനാപുരം MLA KB ഗണേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സോളാർ പാനൽ സമർപ്പണവും ലൈഫ് മിഷൻ പൂർത്തീകരിച്ച ഭവനങ്ങളുടെ താക്കോൽദാനവും വനവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു നിർവഹിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയവരെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അജീഷും ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശ ശശിധരൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരെ ആദരിച്ചു. മേഖലയിലെ ആദിവാസി മൂപ്പന്മാരെ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് വേണുഗോപാലും ആദരിച്ചു. പഞ്ചായത്ത് AE ആശ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിത രാജേഷ്, പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ റഷീദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുധാ വസന്തൻ, ആർ രഞ്ജിത്ത്, ലതാ സോമരാജൻ, എസ് നിഖിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റിയാസ് മുഹമ്മദ്, എൻ ജഗദീശൻ, ചെമ്പനരുവി മുരളി, കെ തോമസ്, മനുബായ്, MA മുഹമ്മദ്, അബ്ദുൾ മജീദ്, ബിന്ദുലേഖ, ഷമീം, വിളക്കുടി ചന്ദ്രൻ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. ന്യൂമാൻ സെൻട്രൽ സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജ് മങ്ങാട് അടൂർ. പ്ലേ സ്കൂൾ മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസുകളിൽ പഠന മികവിനും ഉന്നത വിജയത്തിനുമായി ഞങ്ങൾക്ക് നിരവധി സവിശേഷതകൾ. KG വിദ്യാഭ്യാസത്തിനായി നൂതന സമ്പ്രദായങ്ങൾ. കുട്ടികളുടെ മാനസിക വൈജ്ഞാനിക മികവിന് തോലികയില്ലാത്ത ചിന്തയുമായി
അബാക്കസ് പവർ കോച്ചിംഗ്. വ്യക്തിത്വ വികസനത്തിനും കർമ്മശേഷിക്കുമായി പബ്ലിക് സ്പീക്കിംഗ്, റോളർ സ്കേറ്റിംഗ്, ഫുട്ബോൾ, ക്രിക്കറ്റ് കായിക പരിശീലനം എന്നിവയ്ക്ക് പുറമെ സെപ്പാക് താക്കറയും. വിശാലമായ ലൈബ്രറി, ഉന്നത നിലവാരം പുലർത്തുന്ന സയൻസ് ലാബുകൾ, പരിചയ സമ്പത്തുള്ള പരിശ്രമശാലികളായ അധ്യാപകർ, ഡൊണേഷൻ ഇല്ലാതെയും കുറഞ്ഞ ഫീസ് നിരക്കിലും CBSE വിദ്യാഭ്യാസ രംഗത്ത് ദേശീയ അംഗീകാരമുള്ള ന്യൂമാൻ സെൻട്രൽ സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ന്യൂമാൻ സെൻട്രൽ സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജ്, മങ്ങാട്, അടൂർ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ പുനലൂർ. എല്ലാത്തരം വസ്ത്രങ്ങളുടെയും അതിവിപുലമായ ശേഖരവുമായി ഒരു പുതുപുത്തൻ ഫാഷൻ വസ്ത്രാലയം, വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. ജെന്റ്സ് വെയർ, കിഡ്സ് വെയർ, പാർട്ടി വെയർ, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽ, വർണ്ണ വിസ്മയം തീർക്കും 1000 സാരികൾ. വെഡ്ഡിംഗ് സാരികൾക്കായി പ്രത്യേക വിഭാഗം. ബ്രാൻഡഡ് ഷർട്ട്സ്, പാൻസ്, ടീഷർട്ട്സ് തുടങ്ങി എല്ലാത്തരം ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും. ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾക്കായി ഒരു പുതിയ ഷോറൂം, വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. സെയിന്റ് ജോർജ് സെൻട്രൽ സ്കൂൾ അറ്റ് അഞ്ചൽ ഇൻ കൊല്ലം ഡിസ്ട്രിക്ട് ഓഫ് കേരള വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1991. അഫിലിയേറ്റഡ് ടു ദ CBSE ഡൽഹി, ഹാവിംഗ് ക്ലാസസ് ഫ്രം പ്ലേ സ്കൂൾ ടു ക്ലാസ് 12th. വി ഹാവ് എക്സലന്റ് ഫെസിലിറ്റീസ് ഫോർ സ്റ്റുഡൻസ് ഓഫ് ഓൾ ദി ക്ലാസസ്. We have a full-fledged computer lab with access to the internet. Our library is large and spacious. We conduct various literary and cultural activities in the school. The school celebrated its silver jubilee with the inauguration by the Princess, Her Highness Gauri Lakshmi Bai, on 12th October 2015. St. George Central School at Anchal in Kollam district of Kerala. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഈ നാടിന്റെ ഇന്നത്തെ തലമുറയുടെ രാജശില്പി, സഹപ്രൗഢിയുടെ വിദ്യ വിളമ്പുന്ന ഇടമൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സഹോദര സ്ഥാപനം ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഇടമണ്ണിന്റെ പുതുനാമ്പുകൾക്ക് ജ്ഞാനസ്നാനം ചെയ്യാൻ, ഉൾക്കണ്ണിൽ വെളിച്ചം നിറയ്ക്കാൻ കല്ലടയാറിന്റെ തീരത്തൊരു അക്ഷരക്ഷേത്രം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ശാന്തിനികേതന്റെ ശാന്തിയും അനന്തമായ അറിവിന്റെ സ്ഫുലിംഗങ്ങളും അമ്മയുടെ ലാളനയും കരുതലും എല്ലാം ഇവിടെ സമന്വയിക്കുന്നു ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഈടും ഉറപ്പുമുള്ള കെട്ടിടങ്ങൾ, ഇല്ലായ്മകളുമായി സമരസപ്പെടുന്ന ഫീസ് ഘടന, വൈജ്ഞാനികവും സഹവൈജ്ഞാനികവുമായ ശേഷികൾ കണ്ടെത്തി വളർത്താൻ പോരുന്ന അരങ്ങും അണിയറയും, മാറുന്ന സാമൂഹിക സാഹചര്യങ്ങൾക്ക് അനുപൂരകമായ പഠനബോധന രീതി, അനുഭവം കൊണ്ടും അറിവുകൊണ്ടും അർപ്പണം കൊണ്ടും ധന്യരായ അധ്യാപകർ, പൂന്തോട്ടവും പൂക്കാലവും തോൽക്കുന്ന അന്തരീക്ഷം ഒക്കെയും ഒരേ സ്വരത്തിൽ ഉറപ്പുതരുന്നു. ഈ നാടിന്റെ മക്കൾ ഇവിടെ സുരക്ഷിതരാണ്. ഇതാണ് നിങ്ങളുടെ അക്ഷരവീട്. ഇവിടമാണ് നിങ്ങളുടെ കുസൃതികൾ വിരിയും കൂട്. ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഫോൺ 0475-233-5515. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. പുനലൂർ രാധാസിൽ വ്യത്യസ്തങ്ങളായ വിവാഹ സാരികളുടെ വിപുലമായ ശേഖരം, ചുരിദാറുകൾ, ലാച്ച, ഗൗണുകൾ, കിഡ്സ് വെയർ, നൈറ്റി എന്നിവയ്ക്ക് വിശാലമായ പുതിയ ഷോറൂം, ലൂയിസ് ഫിലിപ്പ്, വാൻ ഹുസൈൻ, സീറോ, പീറ്റർ ഇംഗ്ലണ്ട്, രാംരാജ്, MCR തുടങ്ങി എല്ലാവിധ ബ്രാൻഡഡ് മെൻസ് വെയറുകളുടെയും വിപുലമായ ശേഖരം 3500 സ്ക്വയർ ഫീറ്റിൽ. ഡ്രസ് മെറ്റീരിയലുകളുടെയും ചുരിദാർ പീസുകളുടെയും യൂണിഫോം സാരികളുടെയും വൈവിധ്യമാർന്ന കളക്ഷൻസ്. ദുപ്പട്ടകൾക്കായി പ്രത്യേക വിഭാഗം. പുനലൂർ രാധാസ്, ചൌക്ക് റോഡ്, പുനലൂർ. ഫോൺ 0475-222-8650. ഡെൽറ്റ സെൻട്രൽ സ്കൂൾ, ഏരൂർ, അഫിലിയേറ്റഡ് ടു CBSE ഡൽഹി. ഫോൺ 0475-227-1360-9861-97-0705. മുൻവർഷങ്ങളിലെ SSLC+2 100% വിജയത്തിന്റെ ചരിത്രവുമായി അർപ്പണബോധം, ഉന്നത നിലവാരം എന്നിവയ്ക്കൊപ്പം മികച്ച പരിശീലനവും ലഭിച്ച അധ്യാപകരും മാനേജ്മെന്റും ചേർന്ന് മികവുറ്റ പഠനമൊരുക്കുന്നു. എല്ലാ മേഖലകളിലേക്കും സ്കൂൾ ബസ്, ബാൻഡ്റൂം, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, ഇ ക്ലാസ്, സ്മാർട്ട് ക്ലാസ് റൂമുകൾ. നിങ്ങളുടെ കുട്ടിയുടെ പഠനം കാര്യക്ഷമവും സർഗാത്മകവുമാക്കാൻ ഡെൽറ്റ സെൻട്രൽ സ്കൂൾ, ഏരൂർ, അഫിലിയേറ്റഡ് ടു CBSE ഡൽഹി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് ആദരമർപ്പിച്ച് പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് മുൻ പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവരെ ആദരിച്ചത്.
പ്രബന്തൂർ ഗ്രാമപഞ്ചായത്തിൽ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്തിനെ നയിച്ച മുൻ പ്രസിഡന്റന്മാരടക്കം വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. പ്രബന്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് ദാനിയേൽ സാർ, ശ്രീനിവാസൻ, സലീന രാജേന്ദ്രൻ, രാജമ്മ കടക്കാമൺ എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി. എന്നാൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ കെ ജോസ് ആദരവ് ഏറ്റുവാങ്ങാനായി ചടങ്ങിൽ എത്തിയിരുന്നില്ല. മുഴുവൻ ദിനങ്ങളിൽ തൊഴിലുറപ്പിൽ ഏർപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികളെയും കാർഷിക മേഖലയിൽ മികവ് പുലർത്തിയ കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു. ഏറ്റവും മികവുറ്റ രീതിയിൽ പുറവന്തൂർ ഗ്രാമപഞ്ചായത്തിനായി മൂന്ന് നില മന്ദിരത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച കരാറുകാരനായ പുന്നല ഷാജഹാനെയും പൊന്നാടയണിയിച്ചും ഉപഹാരം നൽകിയും ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. തൃക്കോടീശ്വരം ഐക്കോട്ടുകാവ് നാഗക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ വാർഷികം ആഘോഷിച്ചു. വിശേഷാൽ പൂജകൾക്ക് വെട്ടിക്കോട് ക്ഷേത്രം തന്ത്രി എം പി വേണുഗോപാലൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുണ്യപുരാതനമായ കാവാണ് പുനലൂർ തൃക്കോദേശ്വരം ഐക്കോട്ടുകാവ്. വെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഐക്കോട്ടുകാവിന്റെ ചരിത്രം. കാവിൽ വെള്ളിയാഴ്ച പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് വെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രം തന്ത്രി എം പി വേണുഗോപാലൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 9 മണിയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. പുനഃപ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ച് വിശേഷാൽ ഗണപതി ഹോമം, 100 പാലും, അഭിഷേകം, പ്രത്യേക അർച്ചനകൾ എന്നിവയും നടന്നു. നിരവധി ഭക്തരാണ് പുനഃപ്രതിഷ്ഠാ വാർഷിക ചടങ്ങുകൾക്ക് പങ്കെടുത്തത്. ലൈവ് വാർത്ത പുനലൂർ. പ്രധാന വാർത്തകളിലൂടെ വീണ്ടും. തെന്മലയിൽ വാഹനാപകടത്തിൽ പിഞ്ചു കുഞ്ഞടക്കം നിരവധി പേർക്ക് പരുക്ക്. 50 താഴ്ചയിലേക്കാണ് നിയന്ത്രണം വിട്ട കാർ മറിഞ്ഞത്. വഴിയടച്ച് മതിൽ കെട്ടി വനം വകുപ്പ്. നാട്ടുകാരെ വെട്ടിലാക്കി കുളത്തൂപ്പുഴ ടിമ്പർ ഡിപ്പോയിലെ സുരക്ഷാ മതിൽ. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിന് പുതിയ ഓഫീസ് മന്ദിരമായി. പ്രൗഢി വിളിച്ചോതി സാംസ്കാരിക ഘോഷയാത്ര. ഗുരുക്കന്മാരെ ആദരിച്ച് മന്ദിരോദ്ഘാടനം. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ലൈവ് വാർത്ത സന്ദർശിക്കുക. നമസ്കാരം.